നന്നാവാനൊരു ഉദ്ദേശവുമില്ല, എന്നാൽ പിന്നെ നന്നാക്കി കളയാം എന്ന് വിചാരിച്ച് വീണ്ടും കെ പി സി സിയുടെ അർജന്റ് യോഗം വിളിച്ചേക്കുകയാണ്. അടിയന്തര യോഗം എന്തിനാണാവോ ഈ സത്യം പറഞ്ഞാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ പറയുന്ന സുധാകരനും സതീശനും ഒക്കെ വന്ന് ആദ്യത്തെ ആ തിളപ്പ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്താ, തികഞ്ഞ പരാജയമാണ്, ഒന്നിലും ഒരിടത്തേക്കും എത്താൻ സാധിക്കുന്നില്ല. സംഘടനാപരമായി ഭയങ്കരമായി വീണ് കിടക്കുകയാണ്. അത് ഈ പറയുന്ന ഒന്ന് രണ്ട് ഇങ്ങനെ നിയമസഭയിലൊക്കെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു അല്ലെങ്കിൽ സുധാകരന് ഇടയ്ക്കിടെ ഡയലോഗുകൾ അടിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്ത് സംഘടനാ സംവിധാനം വളരെ മോശമായ അവസ്ഥയിലാണ്. വീട് നന്നാക്കിയിട്ടല്ലേ നാട് നന്നാക്കേണ്ടത്? ആദ്യം സംഘടന സെറ്റപ്പ് ചെയ്യണം. ഈ സംഘടനാ രംഗത്ത് നമ്മളെ വലിയ ഒരു പ്രതീക്ഷയാണ് കേരളത്തിലെ ജനം അവരിൽ ഉണ്ടാക്കിയത്. കാരണം സുധാകരൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നു, വലിയ രീതിയിലുള്ള പ്രൊപ്പഗാൻഡയൊക്കെ നടത്തി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അച്ചുതണ്ട് നല്ല രീതിയിൽ ഇവിടുത്തെ കോൺഗ്രസ് ഗ്രൂപ്പില്ല, ഞങ്ങൾ ഗ്രൂപ്പിന്റെ ആളുകളല്ല. പിന്നെ യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇത് അല്ല. ശരിക്കും കോൺഗ്രസിന്റെ ഈ പ്രാദേശിക തലത്തിലുള്ള ഏറ്റവും ശക്തമായി പ്രവർത്തിക്കേണ്ടുന്ന ബ്ലോക്ക് കമ്മിറ്റികൾ, അതിന്റെ ബ്ലോക്ക് കമ്മിറ്റി, അതിന്റെ താഴെയുള്ള മണ്ഡലം കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് ബൂത്ത് കമ്മിറ്റി, ഇതൊന്നും എല്ലാം നിശ്ചലമാണ്. ഈ ബ്ലോക്ക് കമ്മിറ്റിയും ഡി സി സി പുനഃസംഘടനയുമാണ് ഇപ്പോ ആകെ കുഴഞ്ഞു നിൽക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റുമാരെ പോലും നിശ്ചയിക്കാൻ സാധിക്കാത്ത വിധം ഒരു ഒരു സംഘടനാ സംവിധാനം പരാജയപ്പെട്ടു. 280 എണ്ണമേ ഉള്ളൂ ബ്ലോക്ക് കമ്മിറ്റികൾ, ഒരു ഒരു നിയോജക മണ്ഡലത്തിൽ 2 വെച്ച് ഉള്ളത്. അതുപോലും ഇതുവരെ പുനഃസംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഡി സി സി പ്രസിഡന്റ് ഒഴിച്ച് ബാക്കിയുള്ള കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. ഇവർ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു 2 മാസത്തിന് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തി ഭവന സന്ദർശനം. ഇപ്പോൾ സി പി എമ്മും ബി ജെ പിയും പിന്നെ നടത്തി, അപ്പോൾ നടന്നോടൊപ്പം ഇവരും നടത്താൻ വേണ്ടി ഒരു ഭവന സന്ദർശനമൊക്കെ ഏർപ്പെടുത്തി. പിന്നെ 138 ചലഞ്ച് ഏർപ്പാടു ചെയ്തു. അതിനെക്കുറിച്ച് വല്ല അറിയാമോ? അല്ല, 138 ചലഞ്ച് ആരൊക്കെയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട്, കാരണം അത് വേറെ ആളൊന്നും വരണ്ടല്ലോ. പക്ഷെ ഭവന സന്ദർശനമൊന്നും നടക്കുന്നില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റ് എൻ്റെ അടുത്ത സുഹൃത്താണ്, ഈ പി ടി പി എന്നല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് വെച്ചാൽ അദ്ദേഹം എന്താണ് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കാരണം ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടോ, ആ ബ്ലോക്ക് പ്രസിഡന്റിന് ആരെയോ പേര് പറയുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതൊക്കെയാണ് അല്ല ഈ ഇതിൻ്റെ നമ്മൾ ഈ ആളുകളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു പൾസ് അറിയാമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നേ സംഘടനയ്ക്ക്, ആരാണ് നിങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ്, അത് പുതിയ ആള് വരുമായിരിക്കും എന്ന് പറയുന്ന രീതിയിൽ മാറുകയാണ് സംഘടനാ സംവിധാനം. ഇപ്പൊ ഭവന സന്ദർശനമൊക്കെ നടത്തുന്നെങ്കിൽ ഇതിന് ചിട്ടയായ ഒരു പ്രവർത്തനം വേണ്ടേ? ഡി സി സിയിൽ നിന്ന് അതിന് ചുമതലയുള്ള ഡി സി സി ജനറൽ സെക്രട്ടറിമാർ അവർ അത് കോർഡിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരത് കൃത്യമായി നോക്കും. ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകും, ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകും, അവരാണ് ബൂത്ത് പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകുന്നത്. ഇങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്നത്. പ്രോസസ്, ആ പ്രോസസ്സിന്റെ ഇടയിൽ ആളില്ലാതിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് ആഹ്വാനം ചെയ്താൽ ഇവിടെ നിന്ന് പ്രസിഡന്റ് ആഹ്വാനം ചെയ്ത് നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവർ ഇത് കേൾക്കും, ഇത്രേ സംഭവിക്കുന്നുള്ളൂ. ഇതിന്റെ ഇടയിൽ നടക്കേണ്ടുന്ന കാര്യം നടക്കില്ല, അവിടെയാണ് പ്രശ്നം. അതാണ് സംഘടനാ സംവിധാനത്തിലെ പാളിച്ച എന്ന് പറയുന്നത്, അല്ലാതെ കോൺഗ്രസിനെ കളിയാക്കുന്നതല്ല. പക്ഷെ അത് നേരെ മറിച്ച് സി പി എമ്മിനകത്താണെങ്കിൽ ചിട്ടയോടുകൂടി അവരതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതൊരു സംഘടനാ സംവിധാനം കൃത്യമായി 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്, അത് നടക്കുന്നുണ്ട്. ഇത് 3 വർഷം കൂടുമ്പോൾ നടക്കണ്ട, നിങ്ങൾ പറയുന്ന സമയത്തെങ്കിലും ഇത് നടത്തും. കാരണം കോൺഗ്രസ് അങ്ങനെ നശിച്ചു പോകേണ്ടുന്ന ഒരു പാർട്ടിയൊന്നും അല്ല. ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏത് സമയത്ത് രാത്രിയിൽ വിളിച്ചാലും ഒരു പ്രവർത്തകനെങ്കിലും എണീറ്റ് വരാൻ ഉള്ള ഒരു പാർട്ടിയാണത്. ഒരു ഒരു അല്ലേ, ഒരു 100 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഇടങ്ങളിൽ ഒരു കോൺഗ്രസ്കാരനെങ്കിലും ഉണ്ട്, ഉണ്ടാവും. അതാണ് 10 കുടുംബങ്ങൾ എടുത്താലും ഒരാളെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് അതിന്റെ സംഘടനാ സംവിധാനം അത് കഴിഞ്ഞിട്ടല്ലേ. സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട് നന്നാക്കിയിട്ടാണ് ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്കേണ്ടത്. അത് ഈ 10 പേരിൽ ഒരു കുടുംബം എടുക്കുക എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രമല്ല, അത് കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ആകണ്ട. യു പി പോലും ഉണ്ട്, അവർക്ക് 1 എണ്ണം പോലും കിട്ടാത്ത, ഒരു സീറ്റ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും 10 കുടുംബങ്ങൾ എടുത്താൽ അതിൽ ഒരു കുടുംബം നിർബന്ധമായിട്ടും അത് കോൺഗ്രസ്, ഒരാളെങ്കിലും കോൺഗ്രസ്കാരൻ ഉറപ്പായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന് ഇപ്പോഴും വേരോട്ടമുണ്ട്. ഇതൊന്നും പുറത്തേക്ക് വരാത്തത് എന്താ, ഭയം കൊണ്ടാണ് പലയിടം. ഇപ്പൊ യു പിയിലൊക്കെ അത് നമ്മുടെ സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യമാണ് എന്ന് തിരിച്ചറിയാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയണം. അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ അല്ല, ഇപ്പൊ നാട്ടുകാർ ഞങ്ങളെ കുറ്റം പറയുന്നു, നിനക്കൊക്കെ എന്താ കുറ്റം പറയാൻ അവകാശം ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. സംഘടന നന്നായിരുന്നാലേ അതിന്റെ പ്രവർത്തനം നേരെ പോവുകയുള്ളൂ. ഇപ്പൊ എന്താ ഭവന സന്ദർശനം നടക്കാത്തത്? ബി ജെ പി കാർ ഇപ്പോൾ അടുത്ത ഭവന സന്ദർശനം നടത്താൻ പോകുന്നു, വീണ്ടും ഈ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് ആ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉള്ള
ശേഷിയെപ്പോലും, മാനവ മനുഷ്യ വിഭവശേഷിയെപ്പോലും കോൺഗ്രസ്സിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അതാണ് കോൺഗ്രസിന്റെ പരാജയം. അത് മാത്രമല്ല, ഇവർ പല സമരങ്ങൾ നടത്തി, ആ സമരങ്ങൾ വല്ലതും വിജയിച്ചിട്ടുണ്ടോ? എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ മാസ് ഡയലോഗുകളാണ്. സതീശൻ നിയമസഭയിൽ അടിക്കും, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം ദിവസവും നടത്തി അടിക്കും. സുധാകരന്റെയൊക്കെ മറ്റേ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ക്രോമാഞ്ചകഞ്ചുകരായി പോകും അല്ലേ? സത്യം, പിണറായി വിജയനൊക്കെ എന്തൊരു പുല്ലെന്ന് തോന്നിപ്പോ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നേ, സംഘടന ആളുകളിലേക്ക് ഇത് എത്തണം, അല്ലെ? സോഷ്യൽ മീഡിയയിൽ കിടന്ന് പൂണ്ട് വിളയാടിയിട്ട് ഒരു കാര്യവുമില്ല.